ഇന്നും തീവ്രവാദികളുടെയും രാജ്യദ്രോഹികളുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന പേരാണ് അജിത് ഡോവൽ എന്നത്. എതിരാളികൾ ചിന്തിച്ചു നിർത്തുന്നിടത്തുനിന്നും ചിന്തിച്ചു തുടങ്ങുന്ന ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട്. ലോകത്തെ തന്നെ എണ്ണം പറഞ്ഞ പ്രതിരോധ വിദഗ്ധന്മാരിലൊരാളായ ഡോവലിൻ്റെ കഥ അപസർപ്പക കഥകളെ വെല്ലുന്ന ഒന്നാണ്. ആരാണ് അജിത് ഡോവൽ? ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം മുൻ തലവനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമാണ് അജിത് ഡോവൽ. അജിത് കുമാർ ഡോവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1945 ഉത്തരാഖണ്ഡിൽ ഗഡ്വാളി ബ്രാഹ്മണ കുടുംബത്തിലാണ് അജിത് ഡോവൽ ജനിച്ചത്. അച്ഛൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു. അജ്മീർ മിലിറ്ററി സ്കൂളിലായിരുന്നു അജിത് ഡോവൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹം ഫസ്റ്റ് റാങ്കോടെ ബിരുദാനന്തര ബിരുദമെടുത്തു. പിന്നീട് 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായി തീർന്നു നമ്മുടെ അജിത് ഡോവൽ. ഡോവലിൻ്റെ കഴിവ് ആദ്യം തിരിച്ചറിഞ്ഞത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനായിരുന്നു. 1971 തലശ്ശേരി കലാപം അമർച്ച ചെയ്യാൻ അന്ന് കെ കരുണാകരൻ അവിടുത്തെ IPS ഓഫീസറായിരുന്ന അജിത് ഡോവലിനെ അയച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ വിദഗ്ധനും സൈനിക കരുനീക്കങ്ങളിൽ ചാണക്യനുമായ അജിത് ഡോവലിൻ്റെ ജീവിതം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് അപസർപ്പക കഥകളെ വെല്ലുന്ന ഒന്നാണ്. 7 വർഷം ഒരു പാകിസ്ഥാനി മുസ്ലിമിൻ്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി പാകിസ്ഥാനിൽ കഴിഞ്ഞ അജിത് കുമാർ ഡോവൽ ശത്രു രാജ്യങ്ങളിലിറങ്ങി നേരിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക ഇൻ്റലിജൻസ് മേധാവിയാണ്. ഈ 7 വർഷങ്ങൾ കൊണ്ട് ചില ആണവ രഹസ്യങ്ങളടക്കം പാകിസ്ഥാൻ്റെയും ISIയുടെയും പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തിയെടുത്തു. ഇതിനിടെ പാകിസ്ഥാനിലെ മർമ്മപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും കൈവെള്ളയിലെ രേഖ പോലെ ഹൃദ്യസ്ഥമാക്കാനും ഡോവലിനായി. അങ്ങനെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ചാരപ്രവൃത്തിയാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം. പ്രവർത്തന മികവും കൈയടക്കവും അനുഭവപരിചയമാണ് അജിത് ഡോവലിനെ വ്യത്യസ്തനാക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ സംഘത്തെ ലോകത്തെ ഏറ്റവും മികച്ച ചാരസംഘടനയായ ഇസ്രായേലിൻ്റെ മൊസാദുമായി കൂട്ടിയിണക്കുന്നത് അജിത് ഡോവലിൻ്റെ ബുദ്ധിയായിരുന്നു. 1988 പഞ്ചാബിലെ സുവർണക്ഷേത്രം ബോംബ് വെച്ച് തകർത്ത് കൊടും കലാപം അഴിച്ചുവിടാനുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ നീക്കം നിഷ്പ്രഭമാക്കിയതും ഡോവലിൻ്റെ കുശാഗ്ര ബുദ്ധിയായിരുന്നു. തീവ്രവാദികൾക്കുള്ള ബോംബുമായി ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്ന പാകിസ്ഥാൻ ചാരനെ തന്ത്രപൂർവം കുരുക്കിയ ഡോവൽ പൊട്ടാത്ത കുറേ ബോംബുകളുമായി അതേ ചാരൻ്റെ വേഷത്തിൽ തീവ്രവാദികളുടെ സംഘത്തിൽ കയറിപ്പറ്റി. പിന്നീട് തീവ്രവാദികൾ ക്ഷേത്രം തകർക്കാൻ പലയിടത്തായി സ്ഥാപിച്ചതെല്ലാം ഡോവൽ കൈമാറിയ പൊട്ടാത്ത ബോംബുകളായിരുന്നു. പ്രതിരോധം നേരിട്ടാൽ ഈ ബോംബുകളെല്ലാം പൊട്ടിച്ച് പോലീസിനെ സമ്മർദ്ദത്തിലാക്കാം എന്ന ചിന്തയിലായിരുന്നു ആ ബോംബുകൾ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ 16 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിനിടെ പലയിടത്തായി സ്ഥാപിക്കപ്പെട്ട ഒറ്റ ബോംബ് പോലും പൊട്ടിയില്ല. അങ്ങനെ സുവർണക്ഷേത്രത്തിന് കേടുപാടുകളൊന്നും വരുത്താതെ തന്നെ 41 തീവ്രവാദികളെ വധിക്കാനും 200 പേരെ ജീവനോടെ പിടികൂടാനും ഇന്ത്യക്ക് സാധിച്ചു. ഈ വീരപ്രവർത്തിക്കുള്ള അംഗീകാരമായിട്ടാണ് 1988 രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളിലൊന്നായ കീർത്തിചക്ര വെറും പോലീസ് ഓഫീസറായിരുന്ന ഡോവലിന് സമ്മാനിക്കപ്പെട്ടത്. അതുവരെ സൈനികർക്ക് മാത്രം നൽകി വന്നിരുന്ന പുരസ്കാരമായിരുന്നു കീർത്തിചക്ര. സുവർണക്ഷേത്രത്തിലെ കലാപം അടിച്ചമർത്തിയതുപോലെ തന്നെ കാണ്ഡഹാറിലും മീസോറാമിലും അജിത് ഡോവലിൻ്റെ ബുദ്ധി സാമർത്ഥ്യം ഇന്ത്യ നന്നായി വിനിയോഗിച്ചതാണ്. മീസോറാമിൽ ഒളിപ്പോർ നടത്തിക്കൊണ്ടിരുന്ന നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞുകയറി അവരിലൊരാളായി നിന്നായിരുന്നു അജിത് ഡോവൽ തൻ്റെ പ്രവർത്തനം നടത്തിയത്. അന്ന് കലാപത്തിന് ആഹ്വാനം നൽകിയിരുന്ന മിസോറാം നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവായിരുന്ന ലാൽ ഡെങ്കയുടെ 7 കമാൻഡറെയാണ് അതേ സൈന്യത്തിൽ നുഴഞ്ഞുകയറി അജിത് ഡോവൽ വകവരുത്തിയത്. 1999 കാണ്ഡഹാർ വിമാനം റാഞ്ചലുമായി ബന്ധപ്പെട്ട് ഭീകരരുമായി നേരിട്ട് വിലപേശിയത് അജിത് ഡോവലായിരുന്നു. അന്ന് ഭീകരർ ആവശ്യപ്പെട്ടത് 41 തീവ്രവാദികളുടെ മോചനമാണ് എങ്കിൽ വെറും 3 തീവ്രവാദികളുടെ മോചനത്തിലേക്ക് കാര്യങ്ങൾ സംസാരിച്ചെത്തിച്ചത് അജിത് ഡോവലിൻ്റെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാഹസിക നേട്ടങ്ങളിൽ മറ്റൊന്നായിരുന്നു പഞ്ചാബ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ റൊമാനിയൻ നയതന്ത്ര പ്രതിനിധിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചെത്തിച്ച ഓപ്പറേഷൻ. 1995 ഇൻ്റലിജൻസ് ബ്യൂറോ തലവനായി നിയമിതനായ അജിത് ഡോവൽ 10 വർഷത്തെ സേവനത്തിന് ശേഷം 2005 വിരമിച്ചത്. ഇക്കാലയളവിനിടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ അജിത് ഡോവലിനായി.
2005 വിരമിച്ച ശേഷം ആത്മീയതയിലൂന്നിയ രാജ്യക്ഷേമം ലക്ഷ്യമാക്കി വിവേകാനന്ദ ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു അജിത് ഡോവൽ. 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഡോവൽ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. മോദി സർക്കാർ ഏറ്റവും ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്നായിരുന്നു അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കുക എന്നത്. പ്രതിരോധ നയതന്ത്ര വിഷയങ്ങളിൽ ഇന്ത്യ കൈക്കൊള്ളേണ്ട നിലപാടുകൾ രൂപീകരിക്കുന്ന രാജ്യസുരക്ഷയിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന സ്ഥാനമായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നത്. 2014 May 30 അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കപ്പെടുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി മുൻ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അജിത് കുമാർ ഡോവൽ ചുമതലയേൽക്കുന്നത് തന്നെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ചരിത്ര പാഠങ്ങളുടെ വീരപരിവേഷത്തോടെയായിരുന്നു. അതേ വർഷം ജൂണിൽ ഇറാഖിലെ തിക്രിത്ത് ഐസിസ് ഭീകരർ പിടിച്ചെടുത്തതിന് ശേഷം ആശുപത്രിയിൽ കുടുങ്ങിപ്പോയ 46 ഇന്ത്യൻ നേഴ്സുമാരെ തിരിച്ചെത്തിക്കുന്നതിൽ അജിത് ഡോവൽ നിർണായക പങ്കുവഹിച്ചു. ഇറാഖിൽ നേരിട്ടെത്തിയ ഡോവൽ അവിടെ സർക്കാർ തലത്തിൽ ചർച്ചകൾ നയിക്കുകയും നേഴ്സുമാരുടെ മോചനം സാധ്യമാക്കുകയും ചെയ്തു. മണിപ്പൂരിൽ 18 ഇന്ത്യൻ ജവാന്മാരെ വധിച്ച തീവ്രവാദികളെ മ്യാൻമറിൽ കയറി തിരിച്ചുകൊന്ന് ഇന്ത്യ പ്രതികാരം തീർത്തതിന് പിന്നിൽ ഡോവലിൻ്റെ ബുദ്ധിയായിരുന്നു. നേപ്പാളിൽ ഭരണഘടന മാറിയതിന് ശേഷം മാദേശീ പ്രക്ഷോഭം ഇളക്കിവിട്ട് ഹിന്ദുരാഷ്ട്രമെന്ന വികാരമുണർത്തി പ്രധാനമന്ത്രി പ്രചണ്ഡയെ താഴെയിറക്കിയതിന് പിന്നിലും ഡോവലിൻ്റെ ബുദ്ധിയുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് തോക്ക് തിരിച്ചു വെക്കുമ്പോൾ പാകിസ്ഥാൻ ഉന്നം വെക്കുന്നത് അജിത് കുമാർ ഡോവൽ എന്ന ഒളിപ്പോരിനു പേരുകേട്ട ഇന്ത്യൻ ഉദ്യോഗസ്ഥനെയാണ്. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ട് എന്നും അതിന് പിന്നിൽ ഡോവലാണ് എന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അത് സത്യം തന്നെയാണ്. കശ്മീരിൽ വിഘടനവാദികൾക്കും ഭീകരർക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അജിത് കുമാർ ഡോവലിൻ്റെ ബുദ്ധിയാണ്. അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്കായിരുന്നു അജിത് ഡോവൽ വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പാക് തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ എന്നും ഡോവലുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന പിടികിട്ടാപ്പുള്ളി ദാബൂദ് ഇബ്രാഹിമിനെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുകയാണ് തൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് അജിത് ഡോവൽ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ പാകിസ്ഥാനിൽ കയറി വമ്പനൊരു സർജിക്കൽ സ്ട്രൈക്കും ഇന്ത്യൻ ആർമി നടത്തുകയുണ്ടായി. അതിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും ഡോവലായിരുന്നു. ആക്രമണം നടത്തി തിരിച്ചു വന്ന ശേഷം ഇന്ത്യൻ ആർമി അറിയിച്ചപ്പോഴാണ് പാകിസ്ഥാൻ പോലും ആ കാര്യം അറിഞ്ഞത്. ആക്രമണങ്ങളെക്കാൾ ചെറുത്തുനിൽപ്പുകൾക്ക് മുൻതൂക്കം കൊടുത്തിരുന്ന ഇന്ത്യക്ക് വേണ്ടി വന്നാൽ ശത്രുവിൻ്റെ പാളയത്തിൽ കയറി ആക്രമിക്കാനും മടിയില്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഡോവലിൻ്റെ ആ തീരുമാനങ്ങൾ കാരണമായി. അജിത് ഡോവലിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ഏതാനും ഏടുകൾ മാത്രമാണിവ. സർജിക്കൽ സ്ട്രൈക്കിലൂടെയും നിർണായക തീരുമാനങ്ങളിലൂടെയും രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അജിത് ഡോവലിനെ ഒരു പ്രതിഭാസം എന്ന് നാം വിശേഷിപ്പിച്ചാലും തെല്ലും അതിശയോക്തി.